നമസ്കാരം. പ്രിയകേരളത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വിശേഷങ്ങൾ. സമ്പൂർണ്ണ ഉപഭോക്തൃ സൗഹൃദ സംസ്ഥാനമാകാൻ ഒരുങ്ങി കേരളം. ഉപഭോക്തൃ സംരക്ഷണത്തിനായി പുതിയ 5 പദ്ധതികൾ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കാത്തിരിപ്പിനൊടുവിൽ തിരുവനന്തപുരം ശംഖുമുഖം എയർപോർട്ട് റോഡിന് ശാപമോക്ഷം. പുതിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു. നിർമ്മാണം കടലേറ്റത്തെ അതിജീവിക്കാനാകും വിധം. രാജ്യത്തിന് മാതൃകയായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇ ലാംഗ്വേജ് ലാബ് പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മുഴപ്പിലങ്ങാട് ബീച്ച് കൂടുതൽ ശ്രദ്ധ നേടുന്നു. പുതിയ സാഹസിക ടൂറിസം പരിപാടികൾ നടപ്പാക്കി കണ്ണൂർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ. കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ഭക്ഷണമൊരുക്കി സുഭിക്ഷ ഹോട്ടൽ. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പദ്ധതി ആരംഭിക്കും. വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയാൻ ഓരോ ഉപഭോക്താവിനും അവകാശമുള്ള നാടാണ് നമ്മുടേത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ കാലാനുസൃതമായി സംരക്ഷിക്കുന്നതിന് പുതിയ 5 പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ആ 5 പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. രാജ്യത്തൊട്ടാകെ മാതൃകയാണ് കേരളത്തിന്റെ പൊതുവിതരണ രംഗവും ഉപഭോക്തൃ അവകാശ സംരക്ഷണ യജ്ഞവും. സാധനങ്ങളുടെ ഗുണനിലവാരവും ന്യായവിലയും ഉറപ്പാക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിരന്തരം നവീനമായ പരിഷ്കാരങ്ങളാണ് നടപ്പാക്കി വരുന്നത്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒഴിവാക്കാനും പൊതുവിപണിയിലെ അനധികൃത നടപടികൾ തടയാനും ഉപഭോക്തൃകാര്യ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. സമ്പൂർണ്ണ ഉപഭോക്തൃ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണത്തിനായി സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് നടപ്പാക്കുന്ന പുതിയ 5 പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. അമിത ഉപയോഗത്തിലൂടെ ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും പാഴാക്കി കളയുന്നത് വലിയ കുറ്റകൃത്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. താൻ പാഴാക്കി കളയുന്ന വിഭവങ്ങൾ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതായിരുന്നു എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ആ ബോധ്യം ഉണ്ടാക്കുന്നതിനും ആ ബോധം ഉൾക്കൊള്ളുന്നതിനും സഹജീവികളിൽ അത്തരത്തിലുള്ള ബോധം വളർത്തുന്നതിനും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പന്നത്തിന്റെ വിവരങ്ങളെക്കുറിച്ചറിയാൻ ഉപഭോക്താവിനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ജാഗ്രതാ പദ്ധതിയാണ് 5 പദ്ധതികളിൽ ആദ്യത്തേത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 50,000 ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേക സംഘങ്ങൾ പരിശോധന നടത്തും. വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ബിൽ നൽകുന്നുണ്ടോ, വില വിവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, അളവുതൂക്ക ഉപകരണങ്ങൾ കൃത്യമാണോ എന്നിവയും ഇതിന്റെ ഭാഗമായി പരിശോധിക്കും. സമയബന്ധിതമായി കുറവുകൾ പരിഹരിക്കാൻ കടയുടമകൾക്ക് നിർദ്ദേശം നൽകും. ഉപഭോക്താവിന്റെ അവകാശങ്ങളെക്കുറിച്ച് കട ഉടമയെ ബോധവൽക്കരിക്കാനും ശ്രമിക്കും. പെട്രോൾ പമ്പുകളിൽ വിൽക്കുന്ന ഇന്ധനത്തിന്റെ ഗുണമേന്മയും അളവും ഉറപ്പാക്കുന്നതിനായി ഇന്ധന പമ്പുകൾ സന്ദർശിച്ച് പരിശോധന നടത്തുന്നതിന് ക്ഷമത എന്ന പദ്ധതിയാണ് രണ്ടാമത്തേത്. സംസ്ഥാനത്തെ 1,000 പെട്രോൾ പമ്പുകൾ സ്ക്വാഡുകൾ ഇതിന്റെ ഭാഗമായി സന്ദർശിക്കും. കുറവുകളുണ്ടെങ്കിൽ തിരുത്തുന്നതിനുള്ള ബോധവൽക്കരണ നടപടികളും സ്വീകരിക്കും. ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ GPS ട്രാക്കിംഗ് സംവിധാനവും പ്രവർത്തന സജ്ജമായി. ഈ സംവിധാനം ഉപയോഗിച്ച് FCI ഗോഡൌണിൽ നിന്ന് NFSA ഗോഡൌണിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും. റേഷൻ കട പരിശോധനയ്ക്കുള്ള FPS മൊബൈൽ ആപ്ലിക്കേഷൻ, ഭക്ഷ്യധാന്യ വാഹനങ്ങളിൽ GPS പൊതുവിതരണ വകുപ്പിൽ സമ്പൂർണ്ണ ഇ-ഓഫീസ് നടപ്പാക്കൽ എന്നീ പദ്ധതികൾക്കും തുടക്കമായി. സുതാര്യ നടപടികളിലൂടെ പൊതുജനങ്ങൾക്ക് വലിയ പ്രയോജനമുണ്ടാക്കുന്ന കാലഘട്ടത്തിലേക്ക് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മാറുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി GR അനിൽ പറഞ്ഞു. പുതിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോജനം പ്രവർത്തനം നമുക്ക് ഈ രംഗത്ത് പൂർണ്ണമായും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇന്ന് ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്ന പലതും ഒഴിവാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതിനനുസരിച്ച് തന്നെ കേരളത്തിൽ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ്
അതിൻ്റെ എല്ലാ ഓഫീസുകളും ഈ ഓഫീസുകളായി മാറുകയാണ്. ഈ സേവന സൗകര്യങ്ങളിലേക്ക് ഉള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. ഉപഭോക്തൃ നിയമങ്ങളും അവകാശങ്ങളും പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നത് സംബന്ധിച്ച് ആലോചിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മന്ത്രി ആന്റണി രാജുവും ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളുമായി ദൈനംദിന ഇടപാടുകൾ നടത്തുന്ന വകുപ്പുകളായതിനാൽ ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി വേഗത്തിൽ നൽകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ കഴിഞ്ഞ 10 മാസത്തിനിടെ ലഭിച്ച 83 ലക്ഷം പരാതികളിൽ 99% പരിശോധിച്ച് തീർപ്പാക്കി കഴിഞ്ഞു. ഭക്ഷ്യധാന്യ വിതരണത്തിൽ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കാൻ ഈ പുതിയ ഉദ്യമങ്ങൾക്ക് കഴിയും. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് ശംഖുമുഖം എയർപോർട്ട് റോഡ്. പ്രകൃതിക്ഷോഭം മൂലം 2 വർഷത്തിലേറെയായി തകർന്നു കിടന്ന ഈ റോഡിന് ഇപ്പോൾ ഇതാ ശാപമോക്ഷമായിരിക്കുന്നു. കടൽ തീരത്ത് ഡയഫ്രാം വാൾ ഉൾപ്പെടെ നിർമ്മിച്ച് നവീകരിച്ച തിരുവനന്തപുരം ശംഖുമുഖം എയർപോർട്ട് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഒരു സംസ്ഥാനത്തെ അടിസ്ഥാന വികസനത്തിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് നല്ല റോഡുകൾ. പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനൊപ്പം അറ്റകുറ്റപ്പണികൾ നടത്താനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക ശ്രദ്ധയാണ് നൽകി വരുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 3 വർഷത്തിലേറെയായി തകർന്നുകിടന്ന തിരുവനന്തപുരം ശംഖുമുഖം എയർപോർട്ട് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി എന്നത്. 1.5 വർഷമായി പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു ശംഖുമുഖം എയർപോർട്ട് റോഡ്. 2018 ഓഖി ദുരന്തത്തിലും പിന്നീട് തുടർച്ചയായ മഴയിലും കടൽക്ഷോഭത്തിലും തകർന്ന ഈ റോഡ് യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ മെയ് 15 കടൽക്ഷോഭത്തിൽ റോഡ് പൂർണ്ണമായും തകർന്നു. ഇതോടെ ആഭ്യന്തര വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരുടെ യാത്രയും ദുരിതത്തിലായി. 50 മീറ്റർ നീളത്തിലും 18 മീറ്റർ വീതിയിലുമാണ് റോഡ് ഒലിച്ചുപോയത്. മാസങ്ങളായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയായിരുന്നു. പുതിയ സർക്കാർ ചുമതലയേറ്റപ്പോൾ തന്നെ യോഗം ചേർന്ന് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചു. തലസ്ഥാന നഗരിയിലെ പ്രധാന റോഡെന്ന നിലയിൽ അടിയന്തര പ്രാധാന്യത്തോടെയാണ് ഇതിന്റെ നിർമ്മാണത്തെ സർക്കാർ കണ്ടത്. കടൽക്ഷോഭത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും റോഡ് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡയഫ്രം വാൾ നിർമ്മിച്ചുകൊണ്ട് കടൽക്ഷോഭത്തെ പ്രതിരോധിച്ചുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നത്. മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും പലവട്ടം നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ എത്തിയിരുന്നു. ഡയഫ്രം വാളിന്റെ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു. പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്, ഗതാഗത മന്ത്രി ആന്റണി രാജു, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് റോഡ് തുറന്നുകൊടുത്തത്. റോഡിൽ ഗതാഗതം അനുവദിച്ചതിനൊപ്പം പുരോഗമിക്കുന്ന അനുബന്ധ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. പ്രവൃത്തിയാണ് വീതി 7.7 നടുവിൽ ഒരു 30 സെന്റിമീറ്റർ മീഡിയം എന്നുള്ള നിലയിലാണ്. ഇതിന് ഒരുപാട് ശ്രമം കൂട്ടായ്മ നടന്നിട്ടുണ്ട്. UCC നല്ല പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ കഠിനാധ്വാനം ചെയ്തു. ചീഫ് എഞ്ചിനീയർ ഇവിടെ നിത്യേന എന്നോണം വന്ന് റിപ്പോർട്ട് തരുന്ന സ്ഥിതിയുണ്ടായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഉദ്യോഗസ്ഥർ എല്ലാവരും കഠിനാധ്വാനം ചെയ്തു. ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA, മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ആന്റണി രാജു, മേയർ, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും ഒരു ടീമായി നിന്നതുകൊണ്ടാണ് കൗൺസിലർ ജനപ്രതിനിധി. തിരുവനന്തപുരം എയർപോർട്ട് യാത്രക്കാരുടെയും ടൂറിസ്റ്റുകളുടെയും നാട്ടുകാരുടെയും യാത്രാ ദുരിതത്തിനാണ് പുതിയ റോഡ് നിർമ്മാണത്തിലൂടെ പരിഹാരമായത്. 14.30 മീറ്ററാണ് നവീകരിച്ച റോഡിന്റെ വീതി. റോഡിന്റെ ആങ്കറിംഗും BC പ്രവൃത്തിയും മാത്രമാണ് ബാക്കിയുള്ളത്. 1 മാസത്തിനുള്ളിൽ മുഴുവൻ പണികളും പൂർത്തിയാക്കും. പുതിയ റോഡ് നിലവിൽ വന്നതോടെ KSRTC ബസ്സുകളും ഇതിലൂടെയുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനാകെ അഭിമാനമാകുന്ന പ്രവൃത്തികളുമായാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനത്തെ മികച്ച റോഡുകളും മറ്റടിസ്ഥാന സൌകര്യങ്ങളും ഇതിനുദാഹരണങ്ങളാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠന നിലവാരം ഉയർത്തുന്ന നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇപ്പോഴിതാ കൈറ്റിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന E-Language Lab തുടക്കമായി. E-Language Lab ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു.
ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന തരത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പൊതുവിദ്യാലയങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. നവകേരള ദൗത്യങ്ങളുടെ ഭാഗമായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ന് വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം പഠനത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനായുള്ള സങ്കേതങ്ങൾക്കും ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുൻതൂക്കം നൽകിവരുന്നു. ഇത്തരത്തിലൊരു മാതൃകാ പദ്ധതിയാണ് ഇ ലാംഗ്വേജ് ലാബ്. സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും കൈറ്റിന്റെ നേതൃത്വത്തിൽ ഇ ലാംഗ്വേജ് ലാബുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഉടമസ്ഥാവകാശമുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മുഴുവൻ സ്കൂളുകളിലും ഇ ലാംഗ്വേജ് ലാബ് സൌകര്യം ഏർപ്പെടുത്താൻ ഏകദേശം 800 കോടി രൂപ ആവശ്യമാണ്. ഇതിനു പകരമാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ ലൈസൻസ് നിബന്ധനകളില്ലാതെയും അക്കാദമിക അംശം ചോർന്നുപോകാതെയും കേരളം മാതൃക കാണിച്ചിരിക്കുന്നത്. ഈ മാതൃക ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിരിക്കും. കൈറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ മുന്നേറ്റം മറ്റ് സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാൻ തീരുമാനിച്ചതായി തിരുവനന്തപുരം പൂജപ്പുര ഗവൺമെന്റ് യു പി സ്കൂളിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളം, ഹിന്ദി, അറബിക്, ഉറുദു, സംസ്കൃതം തുടങ്ങിയ വിവിധ ഭാഷകളിൽ ഈ ലാംഗ്വേജ് ലാബുകൾ സ്ഥാപിക്കുന്ന കാര്യം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത്ര ചെലവ് കുറഞ്ഞ രൂപത്തിൽ അക്കാദമിക ചട്ടക്കൂടോടെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ ഓഫ്ലൈനായി പ്രവർത്തിക്കുന്ന ലാംഗ്വേജ് ലാബ് ശൃംഖലകൾ ഒരുക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നാം നടത്തിയ ഈ മുന്നേറ്റം മറ്റ് സംസ്ഥാനങ്ങളുമായി കൂടി പങ്കുവയ്ക്കുവാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ച പൂരം അറിയിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കുട്ടികൾ വേദിയിൽ ക്രമീകരിച്ച ഇ ലാംഗ്വേജ് ലാബിന്റെ പ്രവർത്തനം ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കുട്ടികൾ വിശദീകരിച്ചു കൊടുത്തു. ആദ്യഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും തുടർന്ന് മലയാളം, ഹിന്ദി, അറബിക്, സംസ്കൃതം, ഉറുദു തുടങ്ങി വിവിധ ഭാഷകളിലും ഇ ലാംഗ്വേജ് ലാബുകൾ നടപ്പാക്കും. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകൾക്കായി നിലവിൽ തയ്യാറാക്കിയ ഇ ക്യൂബ് ഇംഗ്ലീഷ് ഇ ലാംഗ്വേജ് ലാബുകൾ ക്രമേണ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിലേക്കും വ്യാപിപ്പിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ ഇ ലാംഗ്വേജ് ലാബിന്റെ ഫലപ്രദമായ ഉപയോഗം ഉറപ്പാക്കാൻ ഈ മേഖലയിലെ മുഴുവൻ അധ്യാപകർക്കും പ്രത്യേക ഐടി പരിശീലനം മെയ് മാസത്തിൽ തന്നെ പൂർത്തിയാക്കും. പൂർണ്ണമായും സൌജന്യവും സ്വതന്ത്രവുമായ സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന ഇ ലാംഗ്വേജ് ലാബുകൾ സ്കൂളുകളിലെ നിലവിലുള്ള ഹാർഡ്വെയർ ഉപയോഗിച്ച് തന്നെ പ്രവർത്തിപ്പിക്കാനാകും. പ്രത്യേക സെർവറോ ഇന്റർനെറ്റ് സൌകര്യമോ ആവശ്യമില്ലാത്ത വിധം സ്കൂളുകളിലെ ലാപ്ടോപ്പുകളിലൂടെ ഒറ്റ ക്ലിക്കിൽ വൈഫൈ രൂപത്തിൽ ശൃംഖലകൾ ക്രമീകരിക്കാൻ കൈറ്റ് വികസിപ്പിച്ചെടുത്ത ഇ ലാംഗ്വേജ് ലാബിൽ സൌകര്യമുണ്ട്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് എന്ന വിശേഷണം നേടിയ കടൽത്തീരമാണ് മുഴപ്പിലങ്ങാട്. കണ്ണൂരിനും തലശ്ശേരിക്കുമിടയിൽ ദേശീയപാതയ്ക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന മനോഹര തീരമാണ് ഇവിടെ. മുഴപ്പിലങ്ങാടിൻ്റെ ടൂറിസം സാധ്യതകളെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതിന് ചില പുതിയ സാഹസിക പരിപാടികളുമായി എത്തിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. പാതയോരത്ത് നിന്ന് കടൽത്തീരത്തേക്ക് തുറക്കുന്ന ആകാശ തീരമായി ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് മുഴപ്പിലങ്ങാട് ബീച്ച് സമ്മാനിക്കുന്നത്. അർദ്ധവൃത്താകൃതിയിൽ 5 കിലോമീറ്റർ വരെ വിശാലമായ ഈ കടലോരം കേരളത്തിന്റെ വരദാനമാണ്. കേരളത്തിനകത്തും പുറത്തും നിന്നും 100 കണക്കിന് സഞ്ചാരികളാണ് നിത്യേന ഇവിടേക്കെത്തുന്നത്. ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് ബീച്ച് ഡ്രൈവിനൊപ്പം വിവിധ സാഹസിക അഭ്യാസ പ്രകടനങ്ങൾ നടത്താനുള്ള സജ്ജീകരണങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും അഡ്രിനോ അഡ്വഞ്ചേഴ്സും ചേർന്നാണ് സാഹസിക പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 12 ആരംഭിച്ച പരിപാടി 20 സമാപിക്കും. പാരാസൈലിംഗ്, സീഷോർ ട്രക്കിംഗ്, ഐലൻഡ് വിസിറ്റിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾ പൊതുജനങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 14 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് സാഹസിക വിനോദങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. 1000 രൂപയാണ് പ്രവേശന ഫീസ്. അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ കണ്ണൂരിന്റെ സ്ഥാനം വ്യക്തമാക്കുന്ന രീതിയിൽ ഉയർന്നുവരാൻ മുഴപ്പിലങ്ങാട് ബീച്ചിന് സാധിക്കും. കിഫ്ബിയുടെ മേൽനോട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിനോദസഞ്ചാര വകുപ്പ് മുഴപ്പിലങ്ങാട് നടപ്പിലാക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുമ്പോൾ പ്രതിവർഷം 20 ലക്ഷത്തോളം സന്ദർശകർ ഇവിടേക്ക് എത്തുമെന്നാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ വിലയിരുത്തൽ.
കരുതി ഉച്ചയോട് കഴിക്കാതെ ഇനി ആർക്കും വിശന്നിരിക്കേണ്ടി വരില്ല. കുറഞ്ഞ നിരക്കിൽ വയറുനിറയെ ഭക്ഷണം ലഭിക്കാൻ സുഭിക്ഷ ഹോട്ടൽ എന്ന ആശയം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സുഭിക്ഷ ഹോട്ടലുകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന പൊതുവിതരണ വകുപ്പ്. വിശക്കുന്നവന്റെ വിളി കേൾക്കുന്ന ഭരണവും ഭരണാധികാരികളുമാണ് ഓരോ നാടിന്റെയും അനുഗ്രഹം. ഇക്കാര്യത്തിൽ മഹത്തായ മാതൃകയാണ് നമ്മുടെ കേരളമെന്ന് നിസ്സംശയം പറയാം. കോവിഡ് മഹാമാരി മൂലം ലോക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ സജീവമായിരുന്നു. രോഗികൾ, നിർധനർ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് സൌജന്യ ഭക്ഷണമെത്തിച്ച കേരള മോഡൽ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശംസ നേടി. ഇതിന്റെ തുടർച്ചയായെന്നോണം ജനോപകാരപ്രദമായ മറ്റു ചില പദ്ധതികളും സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നു. ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സുഭിക്ഷ ഹോട്ടൽ ആരംഭിച്ചത്. ഇത്തരത്തിലുള്ള ആദ്യ സുഭിക്ഷ ഹോട്ടൽ തിരുവനന്തപുരം പാളയം സെൻട്രൽ ലൈബ്രറി ക്യാൻറ്റീൻ കെട്ടിടത്തിലാണ് പ്രവർത്തനക്ഷമമായത്. 2021 സെപ്റ്റംബർ 28 മന്ത്രി ജി ആർ അനിലാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. 20 രൂപയ്ക്ക് നല്ല ഊണ്, വയറു നിറയെ കഴിക്കാം എന്നതാണ് സുഭിക്ഷ ഹോട്ടലിന്റെ പ്രത്യേകത. സ്പെഷ്യൽ വിഭവങ്ങൾക്കും വിലക്കുറവുണ്ട്. ഹോസ്റ്റലേഴ്സിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും വളരെ നല്ല ഉപയോഗമുള്ള ഒരു ഹോട്ടലാണ് സുഭിക്ഷ. നമ്മൾ ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ വരുമ്പം നമ്മളെ അധികം പൈസയൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് 20 രൂപയ്ക്കൊരു ഫുഡ് എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നല്ല ഫുഡ് തന്നെയാണ് ഇവിടെ തരുന്നത്. നല്ല ഫുഡാണ്. പണമില്ലെങ്കിൽ നിർധനർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ നിന്ന് സൗജന്യമായി ലഭിക്കും. കിടപ്പ് രോഗികൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാവർക്കും മിതമായ നിരക്കിൽ പാകം ചെയ്ത ഭക്ഷണം സുഭിക്ഷ ഹോട്ടലിലൂടെ ലഭ്യമാകുന്നു. സുഭിക്ഷ ഹോട്ടലിൽ 20 രൂപ നിരക്കിൽ ഉച്ചയൂണ് ജനങ്ങൾക്ക് നൽകുമ്പോൾ ഓരോ ഊണിനും സബ്സിഡിയായി 5 രൂപ നടത്തിപ്പുകാർക്ക് സർക്കാർ നൽകും. ഭക്ഷ്യശാലകൾക്ക് ടൈഡ് ഓവർ വിഹിതത്തിൽ നിന്ന് ലഭ്യതയ്ക്കനുസരിച്ച് ടൈഡ് ഓവർ നിരക്കിൽ അരി അനുവദിക്കും. ഹോട്ടൽ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ, സന്നദ്ധ സംഘടനകൾ, സഹകരണ സംഘങ്ങൾ, സർക്കാർ ഇതര സംഘടനകൾ എന്നിവർക്ക് നടത്തിപ്പിന് പ്രത്യേക പരിഗണനയുണ്ട്. എല്ലാ ജില്ലകളിലും കളക്ടർ അധ്യക്ഷനും ജില്ലാ സപ്ലൈ ഓഫീസർ കൺവീനറുമായി 10 പേർ അടങ്ങുന്ന സമിതിക്കാണ് സുഭിക്ഷ പദ്ധതിയുടെ മേൽനോട്ട ചുമതല. ഹോട്ടൽ തുടങ്ങാനുള്ള സ്ഥലം തദ്ദേശ സ്ഥാപനം കണ്ടെത്തി നൽകിയാൽ അവിടെ അടിസ്ഥാന സൌകര്യമൊരുക്കാൻ 10 ലക്ഷം രൂപ വരെ ഗ്രാന്റ് ലഭിക്കും. അല്ലാത്ത പക്ഷം പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിക്കുന്ന നിരക്കിൽ കെട്ടിടം വാടകയ്ക്കെടുക്കുകയും ചെയ്യാം. ഫർണിച്ചറും പാചകോപകരണങ്ങളും മറ്റും സന്നദ്ധ സംഘടനകൾ വഴിയും സ്പോൺസർഷിപ്പിലൂടെയും വാങ്ങാം. കിടപ്പ് രോഗികൾ, അശരണർ എന്നിവർക്ക് ഉച്ചഭക്ഷണം വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ഊണൊന്നിന് ഭക്ഷണത്തിന്റെ വിലയായ 25 രൂപയ്ക്കും കൈകാര്യ ചെലവായ 5 രൂപയ്ക്കും പുറമെ ന്യായമായ ട്രാൻസ്പോർട്ടേഷൻ ചാർജും സുഭിക്ഷ കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ ചെലവഴിക്കാം. സുഭിക്ഷ ഹോട്ടൽ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി സപ്ലൈകോ വഴി ഭക്ഷ്യവസ്തുക്കൾ സബ്സിഡി നിരക്കിൽ നൽകുന്നതും പരിഗണനയിലാണ്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും സുഭിക്ഷ ഹോട്ടലുകൾ ആരംഭിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. വിശപ്പുരഹിത കേരളം കെട്ടിപ്പടുക്കാനും പാവപ്പെട്ട ജനങ്ങൾക്ക് താങ്ങാവുന്ന വിലയിൽ ഭക്ഷണം ലഭ്യമാക്കാനും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുവയ്പും ആശാവഹമാണ്. ഒപ്പമുണ്ട് സർക്കാർ എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. പ്രിയ കേരളത്തിൽ ഇനി മറ്റു വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിൽ. കേരള വനിതാ കമ്മീഷന്റെ മധ്യമേഖലാ ഓഫീസ് എറണാകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസ് ഉദ്ഘാടനവും വനിതാ കമ്മീഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ മുന്നേറ്റത്തിനും വനിതാ കമ്മീഷൻ ഏറെ കരുത്തു പകർന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ ആസ്ഥാന ഓഫീസ് ഉൾപ്പെടെ കമ്മീഷന്റെ കേരളത്തിലെ 3-ാമത്തെ ഓഫീസാണ് എറണാകുളത്ത് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തെ കൈരളി ശ്രീ നിള തിയേറ്ററുകൾ ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ചു. തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു അധ്യക്ഷത വഹിച്ചു. സിനിമ ആസ്വാദനം മികവുറ്റതാക്കാനായി അത്യാധുനിക സിനിമാ ഓഡിയോ സെർവറുകൾ 3 തിയേറ്ററുകളിലും സ്ഥാപിച്ചു. ട്രിപ്പിൾ ബീം 3D യൂണിറ്റും കുഞ്ഞുങ്ങളുമൊത്ത് സിനിമ ആസ്വാദനം സാധ്യമാക്കുന്ന ബേബി റൂമുകളും സജ്ജമാണ്. ഒപ്പം ഫീഡിംഗ് റൂം, ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൌകര്യം എന്നിവയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്.
തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇൻഡെക്സ് പോ 2022 പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. വ്യവസായ മന്ത്രി പി രാജീവ് മേള ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ 52 MSME സംരംഭകരുടെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത്. സൂക്ഷ്മ ചെറുകിട വ്യവസായ മേഖലയിലെ സംരംഭങ്ങളുടെ വിപണന ശൃംഖല മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ ശ്രമം നടത്തുകയാണെന്നും ഇതിന്റെ ഭാഗമായാണ് വ്യവസായ മേളകൾ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് പലപ്പുറം ITIയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പട്ടികജാതി വർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ രാധാകൃഷ്ണൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ITIകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ തദ്ദേശ സ്ഥാപനങ്ങളിൽ 2 വർഷത്തെ അക്രഡിറ്റഡ് എഞ്ചിനീയർമാരായി നിയമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 500 പേരെ ഇത്തരത്തിൽ നിയമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴ SL പുരം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷന്റെയും സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെയും നിർമ്മാണം ആരംഭിച്ചു. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. ആഭ്യന്തരതലത്തിൽ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാരെന്ന് മന്ത്രി പറഞ്ഞു. കേരള സർക്കാർ സ്ഥാപനമായ ഒഡെപെക് മുഖേനയുള്ള അറോറ പദ്ധതി വഴി പരിശീലനം പൂർത്തിയാക്കിയ നഴ്സുമാർക്കുള്ള വിസയുടെയും വിമാന ടിക്കറ്റുകളുടെയും വിതരണം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ 22 നഴ്സുമാർ ബെൽജിയത്തിലേക്കാണ് യാത്രയാകുന്നത്. കേരളത്തിന്റെ യശസ് ഉയർത്താനും തൊഴിൽ മേഖലകളിൽ ഉന്നത നിലവാരം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കട്ടെയെന്ന് മന്ത്രി ആശംസിച്ചു. KSRTCയുടെ ലൂപ്പ് ഷോപ്പ് KSRTC ആലുവ റീജിയണൽ വർക്ക്ഷോപ്പിൽ പ്രവർത്തന സജ്ജമായി. ഉപയോഗശൂന്യമായ ബസ്സാണ് ലൂപ്പ് ഷോപ്പാക്കി മാറ്റിയത്. ഗതാഗത മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. KSRTC വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ഷോപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മെഗാ ജോബ് ഫെയർ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന ചടങ്ങിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. 5 വർഷം കൊണ്ട് 20 ലക്ഷത്തോളം തൊഴിൽ സൃഷ്ടിക്കാനാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നിരവധി കമ്പനികളും മേളയിൽ പങ്കെടുത്തു. കേരളത്തിലെ പ്രളയ ഉരുൾപൊട്ടൽ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം അരീക്കോട് കീഴുപറമ്പിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കേരളത്തിലെ 14 ജില്ലകളും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളും മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം, രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം തുടങ്ങിയവ ഇതിൽ വിലയിരുത്തപ്പെടും. ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. കേരളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും PRDProgramProducer@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയയ്ക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.